പട്ടം ബ്രദറൻ സഭയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവിക ത്രിയേകത്വം എന്നുള്ള വിഷയത്തിന്റെ 16-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് സഹർഷം ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ എന്നുള്ള വിഷയമാണ് തുടർന്നുള്ള ചില ക്ലാസ്സുകളിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അട്രിബ്യൂട്ട്സ് ഓഫ് ട്രയോൺ ഗോഡ്, ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ എന്ന് പറയുമ്പോൾ ത്രിയേകത്വത്തിലെ ആളത്വങ്ങളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ആളത്വങ്ങളുടെയും സ്വഭാവ വിശേഷതകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖയാക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ ഒന്ന് വേർതിരിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ദൈവിക സ്വഭാവ വിശേഷതകൾ, നാം ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ കുറിച്ച് പഠിക്കുമ്പോൾ, അട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നമുക്ക് 2 തരത്തിലുള്ള സ്വഭാവ വിശേഷതകളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്, അത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, ഈ 3 ആളത്വങ്ങൾ നാം പരിശോധിച്ചാലും 2 തരത്തിലുള്ള സ്വഭാവ വിശേഷതകൾ നമുക്ക് ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ 1-ാമത്തേത്, ദൈവം പങ്കുവെക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിന് പങ്കുവെക്കുവാൻ കഴിയാത്ത സ്വഭാവ വിശേഷതകൾ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ്. ദൈവം ആരുമായിട്ടും പങ്കുവെക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിന് ഷെയർ ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ. അതിന് മറ്റൊരു പേരാണ് സ്വാഭാവിക പരിപൂർണതകൾ, നാച്ചുറൽ അട്രിബ്യൂട്ട്സ്. ദൈവത്വത്തിൽ മാത്രം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കുന്ന ആ സ്വഭാവ വിശേഷതകളാണ് ദൈവത്തിൻ്റെ സ്വാഭാവിക സ്വഭാവ വിശേഷതകൾ. 2-ാമത്തേത്, ദൈവം പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ ദൈവത്തിന് പങ്കുവെക്കുവാൻ കഴിയുന്ന സ്വഭാവ വിശേഷതകൾ. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ്. അതിന് മറ്റൊരു പേരാണ് ദൈവത്തിൻ്റെ ധാർമ്മിക പരിപൂർണതകൾ, ദ മോറൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഉദാഹരണത്തിന് സ്നേഹം, വിശുദ്ധി, ദയ, അതൊക്കെ ദൈവത്തിൻ്റെ ധാർമ്മിക സ്വഭാവ വിശേഷതകളാണ്. അങ്ങനെയുള്ള സ്വഭാവ വിശേഷതകൾ ഒരളവിൽ ദൈവം മനുഷ്യനുമായിട്ട് പങ്കുവെക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ നമുക്ക് 2 തിരിക്കാം, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന് പങ്കുവെക്കുവാൻ കഴിയാത്ത സ്വഭാവ വിശേഷതകളും ദൈവം പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതകളും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വാഭാവിക പരിപൂർണതകൾ, ദൈവത്തിൻ്റെ ധാർമ്മിക പരിപൂർണതകൾ, ദ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ് ആൻഡ് ദി മോറൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്. അതിൽ ആ സ്വാഭാവിക പരിപൂർണതകൾ, അത് ദൈവത്വത്തിൽ മാത്രം അല്ലെങ്കിൽ ദൈവത്തിൻ്റെത് മാത്രമായ, ദൈവം മനുഷ്യനുമായിട്ടോ ആരുമായിട്ടോ ദൂതന്മാരുമായിട്ടോ പങ്കുവെക്കാത്ത ദൈവത്വത്തിൻ്റെ ആ പ്രത്യേകതകളാണ്. എന്നാൽ ധാർമ്മിക പരിപൂർണതകൾ ഒരളവ് വരെ ആ മനുഷ്യരുമായിട്ട് ദൈവം ആ പങ്ക് വെക്കുന്നുണ്ട്. അന്നേരം പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും പുത്രനെ കുറിച്ച് പഠിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് ഈ 2 തരത്തിലുള്ള സ്വഭാവ വിശേഷതകളും ഈ 3 ആളത്വങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ നാം പരിപൂർണതകൾ, നമ്മളറിയാം ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, അതാണ് സാധാരണഗതിയിൽ വേദപണ്ഡിതന്മാര് ഈ സ്വഭാവ വിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്.
all the attributes of God are the perfections of God. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെല്ലാം തന്നെ ദൈവത്തിന്റെ പരിപൂർണതകളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിൽ അത് പരിപൂർണമായിട്ട് കാണുന്ന വിശേഷതകളാണ്. ഇപ്പോൾ തന്നെ ആ സ്നേഹം ഒരളവ് വരെ നമുക്ക് രക്ഷിക്കപ്പെട്ടവരിലും രക്ഷിക്കപ്പെടാത്തവരിലും കാണാനായിട്ട് കഴിയും. പക്ഷെ സ്നേഹത്തിന്റെ പരിപൂർണത, സ്നേഹത്തിന്റെ സമ്പൂർണത നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിലാണ്. വിശുദ്ധി ഒരളവ് വരെ നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പലരിലും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ വിശുദ്ധിയുടെ ആ പരിപൂർണത എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ത്രിയേക ദൈവത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെല്ലാം തന്നെ ദൈവത്തിന്റെ പരിപൂർണതകളാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആ പിതാവിനോട് ബന്ധപ്പെട്ടും പുത്രനോട് ബന്ധപ്പെട്ടും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടും വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പിതാവായ ആ ദൈവത്തിൽ കാണുവാൻ കഴിയുന്ന ആ പിതാവായ ദൈവം അല്ലെങ്കിൽ ആരുമായിട്ടും പങ്കുവെക്കാത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് പങ്കുവെക്കാത്ത ചില സ്വാഭാവിക പരിപൂർണതകൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അന്നേരം അതൊന്ന് ചൂണ്ടിക്കാണിച്ച് ഒന്ന് അതിൻ്റെ ഒന്ന് രണ്ട് ചിന്തകളൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം ദൈവം പങ്ക് വെക്കുന്ന ദൈവം പങ്ക് വെക്കാത്ത സ്വഭാവ വിശേഷതകളും ദൈവം നാമമായി മനുഷ്യനുമായി പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതകളും നേരം അതിൻ്റെ ആ പേരുകളൊക്കെ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമായിട്ട് നാം ചിന്തിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളാണ്. ആ സ്വഭാവ വിശേഷതകളിൽ തന്നെ ആദ്യമായിട്ട് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്വാഭാവിക പരിപൂർണതകളാണ്. അതിൽ ഒന്നാമത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവാണ്. ഹി ഈസ് സെൽഫ് എക്സിസ്റ്റന്റ് ക്രിയേറ്റർ. ഗോഡ് ദ ഫാദർ ഈസ് ദി സെൽഫ് എക്സിസ്റ്റന്റ് ക്രിയേറ്റർ. പിതാവായ ദൈവത്തെ കുറിച്ച് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണ് താൻ സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവാണ്. സ്വയമായി അസ്തിക്യമുള്ള എന്ന് പറയുമ്പോൾ ആരും പിതാവായ ദൈവത്തെ സൃഷ്ടിച്ചതല്ല, പിതാവായ ദൈവത്തിനൊരു സൃഷ്ടാവില്ല, താൻ സ്വയാസ്തിക്യമുള്ളവനാണ്. ആ സ്വയാസ്തിക്യമുള്ള ആ തന്റെ പ്രത്യേകത എന്താ? താൻ സൃഷ്ടിക്കുന്നവനാണ്. കാരണം പിതാവായ ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സ്വാഭാവിക ആ സവിശേഷതയാണ് താൻ സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവാണ്. ഹി ഈസ് ദ സെൽഫ് എക്സിസ്റ്റന്റ് ക്രിയേറ്റർ. ഇങ്ങനെ അത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വചനഭാഗം നാം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. യെശയ്യാവ് 44:24 അവിടെ നമ്മൾ വായിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, ഇസ്രായേലിനോട് ദൈവജനത്തോട് ദൈവം അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ വാക്കുകളാണ് യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷതയാണ് താൻ സൃഷ്ടാവായ ദൈവമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയവനാണ് ജീവനുള്ള ദൈവം. നമുക്കറിയാം ഇന്ന് ശാസ്ത്രം എന്നുള്ള നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അശാസ്ത്രീയമായ കാര്യമാണ് എവല്യൂഷൻ തിയറി. നമുക്കറിയാം അത് സയൻസിന്റെ ഭാഗമായി
നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അത് സയൻസായി ശാസ്ത്രമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു സ്ഫോടനമുണ്ടാകുകയും ആ സ്ഫോടനത്തിന്റെ ഫലമായി ഒരു ഏകകോശ ജീവി ഉണ്ടാകുകയും ആ ഏകകോശ ജീവി പരിണമിച്ച് 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 ബഹുകോശ ജീവികൾ ഉണ്ടാകുകയും അതിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ച് അവസാനം മനുഷ്യനുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമവാദം. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളറിയാം ഒരു ശാസ്ത്രമായി സയൻസായിട്ടൊരു കാര്യം നാം പഠിപ്പിക്കുമ്പോൾ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിരിക്കണം. എന്നാൽ ഈ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പരിണാമവാദം എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് അതിന്റെ ആ ടൈറ്റിലിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് ഓൺലി എ തിയറി, അതൊരു വാദം മാത്രമാണ്, ഇതുവരെയും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ലാത്ത, ഒരിക്കലും തെളിയിക്കുവാൻ സാധിക്കാത്തതുമായ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാദഗതി മാത്രമാണ് എവല്യൂഷൻ തിയറി. അത് ശാസ്ത്രമായിട്ട്, ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലും കോളേജുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥത്തിലൂടെയാണ് ചാൾസ് ഡാർവിൻ തന്റെ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. അന്നേരം ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു 855 പ്രാവശ്യം 855 times നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് ഇങ്ങനെ കരുതാം, നമുക്ക് ഇങ്ങനെ ഊഹിക്കാം. അന്നേരം ആ നിലയിൽ ഒരു ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഊഹാബോഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഒരു വാദഗതിയായിട്ട് താൻ ഇത് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ വചനം ആരംഭിക്കുന്നത് തന്നെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ആരംഭിക്കുന്നു. ഒരിക്കലും ബൈബിൾ ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ആസ്തിക്യമുള്ള ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി പറഞ്ഞുകൊണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ വാക്കിനാൽ സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പരിണാമ വാദത്തെ, എവല്യൂഷൻ തിയറിയെ കാണുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം 1 നമ്മൾ പഠിക്കുമ്പോൾ പിതാവായ ദൈവം സൃഷ്ടിച്ച, പുത്രനായ ദൈവം സൃഷ്ടിച്ച, പരിശുദ്ധാത്മാവായ ദൈവം സൃഷ്ടിച്ച, നമ്മളത് ദൈവത്തിന്റെ ത്രിയേക ദൈവത്തിന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ച ആ ക്ലാസ്സിൽ നാം അതൊക്കെ പരിശോധിച്ചതാണ്. ബൈബിൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം സൃഷ്ടാവാണ്. ഇവിടെ പിതാവായ ദൈവം സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവാണ്, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? സങ്കീർത്തനം 95:6 നമ്മളവിടെ വായിക്കുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഇനിയുള്ളവരെ, നാം ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കൂടി വരുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ പിതാവിനെ സ്തുതിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പല കാരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, ദൈവം പിതാവ് നമ്മെ സൃഷ്ടിച്ചവനാണ്, അല്ലെ, അവിടുന്ന് സൃഷ്ടാവായതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട്, ഉലക സ്ഥാപനത്തിന് മുന്നേ തെരഞ്ഞെടുത്തത് കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുത്തെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയത് കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനാണ്. അങ്ങനെ പുത്രനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, പിതാവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, പിതാവിന് സ്തോത്രം ചെയ്യുമ്പോൾ, ആ പിതാവ് ചെയ്ത ആ പ്രവൃത്തികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ആ സ്തോത്രം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ ആ പുത്രന്റെ പ്രവൃത്തികൾ വർണ്ണിച്ചുകൊണ്ട് പുത്രൻ ചെയ്ത ആ പ്രവർത്തനങ്ങൾക്കായിട്ടും നന്ദി
നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നമ്മൾ കഴിഞ്ഞ ദിവസം വെളിപ്പാട് പുസ്തകത്തിലെ ആരാധനയുടെ ആ ചിത്രം കാണുകയുണ്ടായി. മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ദൈവത്തിന്റെ സഭ സ്വർഗത്തിലായിരിക്കുന്ന സന്ദർഭത്തിലുള്ള ആരാധന നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തെ വീണു വണങ്ങി നമസ്കരിക്കുമ്പോൾ അവിടുന്ന് സർവം സൃഷ്ടിച്ചവനെന്നുള്ള ആ പിതാവിന്റെ ആ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി പറഞ്ഞുകൊണ്ട് അവിടെ പിതാവിനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആ വീണ് നമസ്കരിക്കുന്ന ആ ചിത്രം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിതാവായ ദൈവം നാം ഇവിടെ കണ്ടതുപോലെ സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവായതുകൊണ്ട്, അവിടുന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് വരുവേ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിതാവായ ദൈവം നിത്യനാണ്. ഗോഡ് ദ ഫാദർ ഈസ് ഇറ്റേണൽ ഓർ ഹി ഈസ് ദി എവർലാസ്റ്റിംഗ് ഗോഡ്. പിതാവായ ദൈവം നിത്യനായ ദൈവമാണ്. യെശയ്യാവ് 40:28 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. നോക്കുക, യഹോവ നിത്യദൈവം. അതെ, പിതാവായ ദൈവത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു സത്യമാണ് അവിടുന്ന് നിത്യനായ ദൈവമാണ്. എത്രത്തോളം നാം പിന്നിലേക്ക് പോയാലും നമുക്കവിടെ പിതാവായ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം നിത്യനായ ദൈവമാണ്. 1 തിമോത്തിയോസ് 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഇവിടെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, അവിടെ പിതാവായ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന ഒരു ഭാഗമാണ്, അവിടുന്ന് നിത്യരാജാവാണ്, അക്ഷയനാണ്, അദൃശ്യനാണ്, ഏക ദൈവമാണ്, അവിടുത്തേക്ക് മഹത്വവും ബഹുമാനവും മഹത്വവും ആമേൻ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മൾ പല പ്രാവശ്യം ഈ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ദൈവത്തെ വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ ആ പ്രവൃത്തികളൊക്കെ വെളിപ്പെടുത്തിയത് പുത്രനായ ദൈവമാണ്. അന്നേരം അത് ഇന്നത്തെ നിലവെച്ചും അത് വാസ്തവമാണ്. എന്നാൽ ഭാവിയിൽ നമ്മൾ കണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഭാവിയിലെ ആരാധനയോടുള്ള ബന്ധത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കാണുന്ന ആ ദൃശ്യം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കഥാവിന്റെ വരവരെയുള്ള സമയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടുന്ന് ആ അക്ഷയനും അദൃശ്യനുമായ ദൈവമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടുന്ന് നിത്യ രാജാവാണ്. അപ്പോൾ പിതാവായ ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരാരംഭമില്ല, അവസാനമില്ല, അവിടുന്ന് നിത്യ ദൈവമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളമോ, നമുക്ക് ഒരാരംഭമുണ്ട്, എന്നാൽ നമുക്കൊരു അവസാനം ഇല്ല. നമുക്കൊരു ഒരാരംഭമുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, നമുക്കൊരു ജനന ദിവസമുണ്ട്. ദൈവത്തിനൊരു ജനന ദിവസം ഇല്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർക്കാനായിട്ട് കഴിയും, നമുക്ക് അവസാനം ഇല്ല. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. അതുകൊണ്ട് നമുക്കൊരാരംഭമുണ്ട്, പക്ഷേ നമുക്ക് അവസാനം ഇല്ല. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്കോ? രക്ഷിക്കപ്പെടാത്തവർക്കും ആരംഭമുണ്ട്, അവർക്കും എന്തില്ല, അവസാനം ഇല്ല. നമ്മൾ നിത്യകാലം ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, രാജാക്കന്മാരായി കർത്താവിനോടൊപ്പം വാഴുമ്പോൾ, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലും നിത്യരാജ്യത്തിലും ആ ദൈവസഭയുടെ ഭാഗമായ ദൈവമക്കൾ രാജാക്കന്മാരായി കർത്താവിനോടുകൂടെ വാഴുന്ന സന്ദർഭത്തിൽ രക്ഷിക്കപ്പെടാത്തവരുടെ അവസ്ഥ എന്താ? രക്ഷിക്കപ്പെടാത്തവര് നിത്യകാലം, നിത്യകാലം അവര് കെടാത്ത തീയുടെ അനുഭവത്തിൽ, ചാകാത്ത പുഴുവിന്റെ അനുഭവത്തിൽ, ഇനി നരകത്തിന്റെ അനുഭവത്തിൽ കഴിയുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് നിത്യ അനായ ദൈവത്തിന് നമുക്ക് നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്ത, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ നൽകിയ ആ നിത്യനായ പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയം, ആ പകരാൻ നമുക്ക് നിത്യജീവൻ നൽകുവാനായിട്ട് പ്രവർത്തിച്ച, അതിനുള്ള ക്രമീകരണം ചെയ്ത ആ പിതാവായ ദൈവത്തിന് നമ്മുടെ നന്ദിയുള്ള ഹൃദയം പകരാനുള്ള, നന്ദി അറിയിക്കാനുള്ള, ആ സ്തോത്രം അറിയിക്കാനുള്ള, സ്തുതിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടത് വിശ്വസ്തമായി നിറവേറ്റുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനുള്ള ആ മനോഭാവം, അതിനുള്ള ഒരുക്കം, അതിന് ആ വേർതിരിക്കപ്പെട്ട സമയം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അതിന് ഈ പഠനം, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഈ പഠനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. മൂന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിതാവായ ദൈവം സർവ വ്യാപിയാൻ. ഗോഡ് ദ ഫാദർ ഈസ് ദി ഓമ്നിപ്രസന്റ് വൺ. പിതാവായ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു സ്വാഭാവിക പരിപൂർണതയാണ്, അല്ലെങ്കിൽ പങ്കുവെക്കാത്ത, മറ്റാരുമായിട്ടും ദൈവം പങ്കുവെക്കാത്ത ഒരു സ്വഭാവ വിശേഷതയാണ് ദൈവത്തിന്റെ സർവവ്യാപകത്വം. പിതാവായ ദൈവം സർവ വ്യാപിയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:23-24 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ദൈവം സമീപസ്ഥനായ ദൈവമാണ്, അപ്പോൾ തന്നെ ദൈവം ദൂരസ്ഥനായ ദൈവമാണ്. ദൈവം ഇവിടെയുണ്ട്, അപ്പോൾ തന്നെ ദൈവം അവിടെയുണ്ട്. ഞാനിവിടെ പട്ടത്ത് പനച്ചമൂട് ലൈനിൽ ഹൗസ് നമ്പർ 7 ഇരിക്കുമ്പോൾ, ഇവിടെ പട്ടത്ത് തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടൊപ്പവും ആരുണ്ട്? ദൈവം ഉണ്ട്, പിതാവായ ദൈവം ഉണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ അമേരിക്കയിലിരുന്ന്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലിരുന്ന്, ഓസ്ട്രേലിയയിലിരുന്ന്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലിരുന്ന് ആരെങ്കിലും ഈ സന്ദേശം ഓൺലൈനായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളോടൊപ്പവും പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ കണ്ടതാണ്, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും ആരുണ്ട്? പിതാവായ ദൈവമുണ്ട്. എഫേസ്യ ലേഖനം 4:6 വാക്യം. ഇവിടെ ദൈവം ഓർപ്പിക്കുകയാണ്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവും അല്ലയോ. ഓക്കെ, ഈ സർവവ്യാപകത്വം അത് നമുക്ക് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ചിലതൊക്കെ ചിന്തിക്കാറുണ്ട്, സാത്താനും സർവവ്യാപിയാണ്. ഒരിക്കൽ എനിക്കൊന്ന് പട്ടം സഭാ ഹോളി വെച്ച് നടന്ന ഒരു വചന ശുശ്രൂഷയിൽ ഞാൻ അതൊന്ന് പറഞ്ഞതാണ്. പലരും ചിന്തിക്കുന്നത് സാത്താൻ സർവവ്യാപിയാണെന്നാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, സാത്താൻ സർവവ്യാപിയാണെങ്കിൽ സാത്താൻ ആരാ? ദൈവമാ. ഒരിക്കലും സാത്താൻ സർവവ്യാപിയല്ല. പക്ഷെ നമുക്കറിയാം, നമ്മേക്കാൾ അല്പം പ്രത്യേകത ദൂതന്മാർക്ക് കൂടുതലാണ്. പിന്നെ സാത്താനെ സംബന്ധിച്ചിടത്തോളം, സാത്താന് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ, ഈ ഞാൻ ഈ സംസാരിക്കുന്ന പർട്ടിക്കുലർ മൊമെന്റിൽ ഇവിടെ എന്റെ റൂമിൽ വരാനായിട്ട് കഴിയും.
എന്നാൽ അതേ സെക്കൻഡിൽ അതേ പോയിന്റ് ഓഫ് ടൈമിൽ ആ സാത്താന് മറ്റൊരിടത്തുമാകാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഇവിടെയുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. എന്നാൽ സാത്താനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാനേ സാത്താന് കഴിയും. പക്ഷേ സാത്താന് അല്പം പ്രത്യേകതയുണ്ട്, അടുത്ത സെക്കൻഡിൽ ഇംഗ്ലണ്ടിലായിരിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ അമേരിക്കയിലായിരിക്കുന്ന, അടുത്ത സെക്കൻഡിൽ മാവേലിക്കരയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോകാനായിട്ട് സാത്താന് കഴിയും. ദൂതന്മാർക്കും അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. എന്നാൽ സാത്താൻ സർവ വ്യാപി അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കണം. ദൈവം, പിതാവായ ദൈവം, അവിടുന്ന് സമീപസ്ഥനായ ദൈവമാണ്, അപ്പോൾ തന്നെ ദൂരസ്ഥനായ ദൈവമാണ്. ഇവിടെ ദൈവം തന്നെ പറയുന്ന ആ ഭാഗം ശ്രദ്ധിക്കണം. 24 വാക്യത്തിൽ ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പിതാവായ ദൈവം സർവവ്യാപിയാണ്. ഓക്കെ, അന്നേരം ദൈവം ദൂരസ്ഥനാണ്, അതേ സമയത്ത് സമീപസ്ഥനാണ്. എന്നാൽ നമ്മൾ ചില തത്വചിന്താഗതികൾ പരിശോധിക്കുമ്പോൾ ചിലര് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അന്നേരം ഒന്നിന് മാത്രം പ്രാധാന്യം നൽകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ദൂരസ്ഥനാണ്, അല്ലെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. അന്നേരം ഈ കാര്യത്തിന് ഒരു ഒരു ഭാഗത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ അവര് ഒരു ദുരുപദേശത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും എത്തിച്ചേരുകയാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ ദൈവം സമീപസ്ഥനാണ്, ദൈവം ഇവിടെയുണ്ട്. അന്നേരം ആ ഒരാശയം പ്രാധാന്യം നൽകി ഒരാൾ പഠിപ്പിക്കുമ്പോൾ, അതിന് മാത്രം പ്രാധാന്യം നൽകി അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതൊരു ദുരുപദേശമായിട്ട് തീരും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പാൻതീസം എന്നാണ്, പാൻതീസം. അതിന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് സർവം ദൈവമെന്ന വാദം, അല്ലെങ്കിൽ പ്രപഞ്ച ദേവതാവാദം. ദൈവം ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ ഈ ടവൽ എടുത്തിട്ട് പറയും, ഈ ടവൽ ദൈവമാണ്. ഈ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പറയും, ഈ വാട്ടർ ബോട്ടിൽ ദൈവമാണ്. ഈ ഫോൺ എടുത്തിട്ട് പറയും, ഈ ഫോൺ ദൈവമാണ്. അന്നേരം അങ്ങനെ എന്തും ഏതും ദൈവമായി കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ചിന്താഗതിക്കാണ് പാൻതീസം എന്ന് പറയുന്നത്, സർവം ദൈവമെന്ന വാദം. നാട്ടും പുറത്തൊക്കെ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും 24 മണിക്കൂറും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ്. അതിലൊരു പാട്ടാണ്, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അതിൻ്റെ തിയോളജി എന്ന് പറയുന്നത് ആ പാൻതീസമാണ്. ഇനി അതിൻ്റെ ഒരു മറ്റേ എക്സ്ട്രീം എന്ന് പറയുന്നത് ദൈവം ദൂരസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ദൈവം വളരെ അകലെയാണ്. ആ ദൈവത്തിൻ്റെ ആ ദൈവം ദൂരസ്ഥനാണെന്നുള്ള വസ്തുതയ്ക്ക് പ്രാധാന്യം നൽകി ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കുമ്പോൾ അതിന് തിയോളജിയിൽ പറയുന്നത് ഡീസം എന്നാണ്, ഡീസം. ആ ഡീസം എന്നുള്ളത് മലയാളത്തിന് അതിന് പദം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈശ്വരവാദം എന്നാണ്, ഈശ്വരവാദം. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഹിന്ദു ഫിലോസഫി പഠിക്കുമ്പോൾ ഹിന്ദുയിസത്തിലെ ഈശ്വരൻ എന്ന് പറയുന്ന ദൈവം നിർഗുണ ബ്രഹ്മനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ദൈവം. ത്രിഡീസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ദൈവം സകലവും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ആ സൃഷ്ടിയെ ഉപേക്ഷിച്ച് വളരെ ദൂരെ മാറിയിരിക്കുന്നു. സൃഷ്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, സൃഷ്ടിയുടെ ഒരു കാര്യത്തിലും ഏർപ്പെടാതെ ദൈവം വളരെ ദൂരെ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ദുരുപദേശമാണ് ഡീസം. ആ ഡീസത്തിന് കൊണ്ടുവന്നിരിക്കുന്ന മലയാളത്തിലെ പേര് ഈശ്വരവാദം. കാരണം ഹിന്ദുയിസത്തിലെ ഈശ്വരൻ എന്ന ദൈവം നിർഗുണ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ദൈവത്തെ ഈശ്വരനെന്ന് പേർ വിളിച്ച് പറയാനായിട്ട് പാടില്ല. കാരണം വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അത് നിർഗുണ ബ്രഹ്മയല്ല.
ആ സൃഷ്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ദൈവമല്ല, ആ സൃഷ്ടിയിൽ സൃഷ്ടിയോട് ഇടപെടുന്ന, ആ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവരിൽ വാസം ചെയ്യുന്ന ദൈവമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം, പ്രത്യേകിച്ച് പിതാവായ ദൈവം അവിടുന്ന് സർവവ്യാപിയാണ്. സർവവ്യാപിയാണെന്ന് പറയുമ്പോൾ ദൈവം എല്ലായിടത്തുമുണ്ട്, അവിടുന്ന് എന്നിലും ഉണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവവൈദ എന്നുള്ള നിലയിൽ ദൈവം എന്നിൽ വസിക്കുന്നു, അവിടുന്ന് എന്നോട് കൂടെയുണ്ട്. അത് ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പാൻഡമിക് പോലെയുള്ള ആ പ്രശ്ന സങ്കീർണമായ ജീവിത ബദ്ധാവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ആവേശം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യം എന്നുള്ളത് ഈ പിതാവായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. പിതാവായ ദൈവം സർവവ്യാപിയാണ്. അടുത്തത് നാലാമത്, പിതാവായ ദൈവം സർവജ്ഞാനിയാണ്. ഹീ ഈസ് ദി ഒംനിഷ്യന്റ് വൺ. അവിടുന്ന് സകലവും അറിയുന്നു. പിതാവായ ദൈവം സർവജ്ഞാനി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം അറിയാത്ത ഒരു കാര്യവുമില്ല, അവിടുന്ന് സകലവും അറിയുന്നവനാണ്. സങ്കീർത്തനം 147 അഞ്ചാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. നോക്കുക, ദൈവത്തിന്റെ വിവേകത്തിന് അന്തമില്ല. പിതാവായ ദൈവത്തിന്റെ അറിവിന്, അവിടുത്തെ ജ്ഞാനത്തിന് അന്തമില്ല. അവിടുന്ന് സകലവും അറിയുന്ന ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ 3:20 അവിടെ നമ്മൾ വായിക്കുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കുക. അവിടെ യോഹന്നാൻ പറയുന്നത്, നാം സ്നേഹ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കേണ്ടവരാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? ആ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ആ സ്നേഹം നാം പ്രകടിപ്പിക്കണം. ഞാൻ അത് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കുറ്റബോധം നമ്മിലുണ്ടെങ്കിൽ, ഞാനിവിടെ പറയുകയാണ്, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാണ്. നോക്കുക, നമ്മെ പരിപൂർണമായി അറിയുന്ന സർവജ്ഞാനിയായ ദൈവം. ആ ദൈവത്തെ മറച്ച് എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയയില്ല. അന്നേരം ആ ചിന്ത എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന, എന്റെ മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയുന്ന, എന്റെ ഭാര്യയ്ക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയുന്ന, എന്റെ ഭർത്താവിന് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയുന്ന, എന്റെ സഭയിലെ മൂപ്പന്മാർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയുന്ന, എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവമാണ് പിതാവായ ദൈവം. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, ആ വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ, അത് വിശുദ്ധ ജീവിതത്തിന്, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിത ബന്ധാവിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റുപറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ അറിയുന്നവനാണ്, പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നവനാണ്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ സമർപ്പണത്തോടെ ജീവിക്കുവാൻ നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അഞ്ചാമത്, പിതാവായ ദൈവം സർവശക്തനാണ്. God the Father is the omnipotent one. He is omnipotent. അവിടുന്ന് സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ദൈവത്തിന് സകലവും സാധ്യം. പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ വാക്യമുണ്ട്, ഞാൻ അതിന്ന് കൊണ്ടുവന്നില്ല. സങ്കീർത്തനം 91:1-2 വാക്യങ്ങളോട് നമ്മൾ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സംഗീതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല.
നോക്കുക, ഈ ജീവിതയാത്രയിൽ നമ്മുടെ ധൈര്യം എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, എന്തും നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന സർവ ശക്തനായ പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നു, നമ്മോട് കൂടെയുണ്ട്, നമുക്ക് അനുകൂലമായിട്ട് അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ളതാ. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഒരിക്കലും പട്ടത്ത് നടന്ന ഒരു ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായ, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അന്നത്തെ ആ മീറ്റിംഗിൽ ഞാൻ പറയുകയുണ്ടായി, ദൈവത്തിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളും അന്ന് ഞാൻ പറയുകയുണ്ടായി. ഒന്ന്, ദൈവത്തിന് പാപം ചെയ്യാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് ആരെയും പരീക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. പരീക്ഷ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് എന്നുള്ള പരീക്ഷയല്ല, ആ ടെംപ്റ്റേഷൻ. ദൈവം ആരുടെയും ജീവിതത്തിൽ ടെംപ്റ്റേഷൻ കൊണ്ടുവരികയില്ല. ദൈവത്തിന് അവിശ്വസ്തത കാണിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ല. അന്നേരം ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. അന്നേരം ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയ്ക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ പിതാവായി നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മെ കരുതുവാനായി, നമ്മെ പുലർത്തുവാനായി, നമ്മെ നയിക്കുവാനായി കൂടെ ഉള്ളത് കൊണ്ട് ആ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ പഠനം ഒരു മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ.